ടു ബെല്ലാസ് കിച്ചൻ. അപ്പൊ നമുക്ക് ഓണ സ്പെഷ്യൽ ആയിട്ട് ഒരു മത്തങ്ങ എരിശ്ശേരി ഉണ്ട്. നമ്മള് എരിശ്ശേരി, മത്തങ്ങ എരിശ്ശേരി, ചേന എരിശ്ശേരി, അല്ലെങ്കിൽ മത്തങ്ങയും വൻപേറും കൂടി എരിശ്ശേരി വെക്കും, മത്തങ്ങ ചെറുപേർ കൂടി എരിശ്ശേരി വെക്കും. അപ്പൊ ഇത് ഞാനേ മത്തങ്ങ തന്നെയാണ് ഒരു എരിശ്ശേരി വെക്കും. അപ്പൊ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അര കിലോ മത്തങ്ങ, അത് ചെറിയ ക്യൂബ്സ് ആക്കിയിട്ടുണ്ട്. പച്ചത്തേങ്ങ ചെറിയത്, ഞാനിപ്പം ഒരു ചെറിയ തേങ്ങ ചെറുകി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി നാലഞ്ച്, ചെറുജീരകം ഹാഫ് ടീസ്പൂൺ, വെളുത്തുള്ളി ഒരു നാല് പെറ്റൽ, പച്ചമുളക് ഒരു 8 എണ്ണം, വറ്റൽമുളക് കറിവേപ്പില 1 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി. അപ്പൊ നമുക്ക് മത്തങ്ങ എരിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് മത്തങ്ങയിലേക്ക് നമുക്ക് ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യുക. പച്ചമുളക് കീറിയത് പകുതി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ഒരു 3-4 എണ്ണം ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിനി കുക്കർ അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഇനി നമുക്ക് മത്തങ്ങ എരിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ വെളുത്തുള്ളി ചെറുതായിട്ട് നരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പരയുടെ ഒരു 3/4 നമുക്ക് അരച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ബാക്കിയുള്ള പച്ചമുളക്, 2-3 കറിവേപ്പില, കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നമ്മള് ഒരു തരുതരിപ്പായിട്ട് അരച്ചെടുക്കണം, നല്ല പേസ്റ്റ് ആക്കണ്ട. ഈ ഒരു പാകത്തിനെ അരച്ചെടുക്കുക. ഇതൊക്കെ ഇത്ര തരുതരിപ്പായിട്ട് ഇപ്പം 3 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പം നമ്മുടെ മത്തങ്ങയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇത് തവി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉടയ്ക്കുക. ഇപ്പം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സി കൂടി നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ചേർക്കാം. വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ചൂടുവെള്ളം ഒഴിക്കണം. നമുക്ക് എരിശ്ശേരി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരപ്പിട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒരു തിളച്ച്, ഒത്തിരി തിളപ്പിക്കണ്ട. ഉപ്പ് ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കുക, ഇല്ലെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ മത്തങ്ങ എരിശ്ശേരി നല്ല പാകമായിട്ടുണ്ട്. ഇപ്പം നമുക്കിനി കടുക് തളിച്ചിടാം. കടുക് തളിക്കാൻ നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക്, കറിവേപ്പില, ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തേങ്ങാപ്പീരി ഇട്ട് കൊടുക്കാം. അപ്പൊ നന്നായിട്ട് ഫ്രൈ ആക്കുക. ഇതൊരു ബ്രൗൺ കളർ ആവുന്നവരെ. ഇപ്പൊ നമ്മുടെ തേങ്ങാപ്പീരിയും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം കൂടെ നന്നായിട്ട് ബ്രൗൺ നിറത്തിൽ മുരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ എരിശ്ശേരിയിലേക്ക്, ഞാനിതേ നമ്മുടെ ഒരു ചട്ടിയിലേക്ക് പറഞ്ഞിട്ടുണ്ട്. ചട്ടിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചട്ടിയിലേക്ക് പകരുന്നത്. അപ്പൊ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. തേങ്ങാപ്പീര എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.